വരുന്ന കർത്താവായ യേശു ക്രിസ്തു വിജയരി നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. നമുക്കൊരുമിച്ച് ഇന്ന് പകൽക്കാലം ദിവസത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ അവസരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷിക്കുന്ന കർത്താവ് ദാസൻ പ്രിയ ജെയിംസ് ചാക്കോ സാറ്, വളരെ മനോഹരമായ ഗാനം നൽകുന്ന ഗായക സംഘം, അതോടൊപ്പം തന്നെ കർത്താവ് ദാസൻ പാസ്റ്റർ അനീഷ് കൊല്ലം, മറ്റ് അഭിഷിക്തന്മാരായ ദേവദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് ഫ്ലോറിൽ നേരിട്ട് വന്ന് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ, ലോകരാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായി വന്ദനം അറിയിക്കുകയാണ്. സെപ്റ്റംബർ മാസം നമുക്ക് വളരെ പ്രത്യേകതയുള്ളൊരു മാസമാണ്. നിങ്ങൾക്കറിയാം, ഈ മാസം നമ്മൾ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രേയർ ആയിരുന്നു. ഇന്ന് അമ്മേ ഡേ യോഗങ്ങളുടെ, പകൽ യോഗങ്ങളുടെയും അമ്മേ സമാപന ദിവസമാണ്. നാളത്തെ ആരാധനയോടു കൂടിയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന തീരുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നേരിട്ട് വന്ന് തുടർമാനമായിട്ട് യോഗത്തിൽ പങ്കെടുത്തവരുണ്ട്. നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഭവനങ്ങളിൽ ഉപവസിച്ചും അല്ലാതെയും ശുശ്രൂഷയിൽ പങ്കെടുത്തവരുണ്ട്. നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ധാരാളം പേര് കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുകയും ഞങ്ങളുടെ നേരിട്ട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു വലിയ സന്തോഷമാണ്. എല്ലാം മൈക്കിൽ കൂടെ ഇവിടെ ഫ്ലോറിൽ പറയാൻ കഴിയത്തില്ല, ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ, അമ്മേൻ അത്ഭുതങ്ങൾ വ്യക്തിപരമാണ്. ആ ദൈവത്തോട് നന്ദി പറയേണ്ട കാര്യമാണ്. അവരോരോ ഭാരം കർത്താവെ അറിയുന്നു. ആ അറിയുന്ന വിഷയത്തിന്മേൽ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതമായി പ്രവർത്തിക്കുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, വെറുതെ ആരെയും ദൈവം മടക്കി അയക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം കരുതി വച്ചിട്ടുണ്ട്. പാസ്റ്റർമാരായ ഞങ്ങളല്ല തരുന്നത്, സർവശക്തനായ ദൈവമാണ്. നമുക്ക് ഈ മാസം മന്ത് ഓഫ് ഷെയറിംഗ് ആണ്. എന്താണ് ഷെയർ ചെയ്യുന്നത്? നമുക്ക് ലഭിക്കുന്ന പങ്കുവെക്കുക, നമുക്ക് ലഭിക്കുന്ന നന്മകൾ, നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കണം, നമ്മൾ പ്രാർത്ഥന പങ്കുവെക്കണം, കൂട്ടായ്മ പങ്കുവെക്കണം, സമയം പങ്കുവെക്കണം, നമുക്ക് ലഭിക്കുന്ന ഭൗതിക നന്മകൾ മറ്റുള്ളവർക്ക് വഴി പങ്കുവെക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനും ഒഴുകുന്ന വെള്ളത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂത്താടികൾ വളരുകയും ആ ജലം മലിനമാകുകയും ചെയ്യും. എന്നാൽ ഒഴുകുന്ന വെള്ളം എപ്പോഴും ക്ലിയറായിരിക്കും. നമുക്ക് ദൈവത്തെ നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും വന്ന് അതിൽ നിറയുന്നത്. അതിനകത്ത് അനുഗ്രഹം ദൈവം കരുതി വെക്കുക തന്നെ ചെയ്യും. ഈ മാസം എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ, കടന്നു വന്ന വഴികളെന്ന പേരില്ലേ, അമ്മേന് വളരെ മനോഹരമായ നിലയിൽ അവരെ, നിങ്ങൾക്കറിയാൻ കഴിയാത്ത ഒത്തിരി രഹസ്യങ്ങൾ, അവർ ജീവിതത്തിൽ ദൈവരെ എങ്ങനെ വിളിച്ചു എന്നതിനെ കുറിച്ച് നിരന്തരമായി പറയുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയിരിക്കുന്നു. അത് കേൾക്കുന്നത് ഒത്തിരി പേർക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് വൈകിട്ട് കർത്താവ് ദാസൻ പാസ്റ്റർ ആർ എബ്രഹാമിൻ്റെ അമ്മേ അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യം കേൾക്കാനായിട്ട് ഇടയാത്തീരും. നാളെ രാത്രി കർത്താവ് ദാസൻ പാസ്റ്റർ കെ സി ജോണിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനായി കഴിയും. അമ്മേ തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ മാസത്തിൽ 30-ാം തീയതി. 30-ാം തീയതി അമ്മ കൺക്ലൂഡായിട്ട് ഞാനും ഷാജി പാസ്റ്ററും കൂടെ അമ്മേ നിങ്ങളുമായിട്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണുകയും കേൾക്കുകയും മറ്റുള്ളവർക്ക് ലിങ്കുകൾ അയച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പല ആളുകളും ഞങ്ങളുടെ പാസ്റ്ററെ നിർത്തല്ലേ വീണ്ടും ഞങ്ങൾക്ക് അനുഭവങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. വെറും 15-ഓ 25-ഓ മിനിറ്റ് കൊണ്ട് പറയാൻ കഴിയുന്നതായ അനുഭവങ്ങളല്ല ഞങ്ങൾക്കുള്ളത്, ദീർഘമായ അനുഭവങ്ങൾ. പക്ഷേ അത് ചുരുങ്ങിയ സമയം കൊണ്ട് പറയുകയാണ്. എന്നാൽ പൗരുഷിൽ വരുന്ന അമ്മ വൈകിട്ട് വരുന്ന 25 മിനിറ്റ് നേരത്തെ അനുഭവങ്ങൾ മാത്രമല്ല, യൂട്യൂബിൽ 45-50 മിനിറ്റ് നേരത്തെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നേരിട്ട് യൂട്യൂബ് വഴി കാണാൻ കഴിയുന്നതാണ് എന്നുള്ള കാര്യം കൂടെ വളരെ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസമാണല്ലോ ഇന്ന്. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, ആധാരമായ റവലേഷൻ chapter 3 verse 7-13 ആ വാക്യങ്ങൾ ആധാരമാക്കിയാണ് സംസാരിച്ചത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഫിലഡൽഫിയ സഭയുടെ ദൂതനെഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്, ആർക്കും അടച്ചുവിടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഞാൻ കഴിവസങ്ങൾ ഓർപ്പിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. യോഹന്നാനെ നാടുകടത്തി, പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി, അവൻ്റെ എല്ലാ വഴികളും അടച്ചു. പക്ഷെ ദൈവം അവന് വേണ്ടി വഴി തുറന്നു.
എല്ലാ വഴിയും ലോകം നിനക്ക് നേരെ അടച്ചാലും ദൈവം വഴി തുറക്കാൻ ദൈവശക്തനാണെന്ന് ഇന്ന് പോലെ അറിഞ്ഞുപാടെ ഇവിടെ ഇരുന്ന് സ്തോത്രം പറയാനായിട്ട്. ആമേൻ. മനുഷ്യരാരുമില്ലാത്തൊരു ദ്വീപിലേക്കാണ് യോഹന്നാനെ നാട് കടത്തിയത്. പക്ഷേ അവിടെ വായിക്കുന്നവന് കർത്ത ദിവസത്തിൽ ആത്മവിവശനായി ആരും കൂടി ഇല്ലെങ്കിലും നീ ഒറ്റപ്പെട്ടവനാണെങ്കിലും നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്, അവിടെ നിന്നോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ദൈവം യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തിൻ്റെ അവസാനം വരെ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, ദാനിയേലിൻ്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും ഒരുമിച്ച് പഠിച്ചാൽ ഒരു പുസ്തകമാണ് തോന്നത്തക്കാടുമുള്ള പ്രാവചരികമായ വിഷയങ്ങൾ. പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകത്തിലെ ആമേൻ ഈ യോഹന്നാനെ കണ്ട ദർശനവും രണ്ടും ഒരുമിച്ച് പഠിച്ചാൽ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ആനുകാലിക സംഭവങ്ങളും ഈ പുസ്തകത്തെ ആധാരമാക്കിയാണ്. ദൈവത്തിന് ഇന്നലത്തെ മനോരമ പത്രം നമ്മൾ ഇന്ന് വായിക്കാറില്ല. വായിച്ചാൽ നമുക്ക് ഇഷ്ടമില്ല. ആ ന്യൂസ് നമ്മൾ ഓൾറെഡി കണ്ടും കേട്ടും കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത, നാളത്തെ പത്രത്തിൽ അച്ചടിച്ച് വരുന്ന അപ്ഡേറ്റ് വാർത്തയും നമ്മുടെ ബൈബിളിന് നിതാരമായിട്ടുള്ള കാര്യമാണ്. ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. ആമേൻ. ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ഘടികാരമാണ്, ക്ലോക്കാണ് ഇസ്രയേൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രയേൽ ഒരു ചെറിയ സ്ഥലമാണ്. കേരളത്തിൻ്റെ പകുതി മാത്രമുള്ള, രണ്ടോ മൂന്നോ ഡിസ്ട്രിക്ട് മാത്രമുള്ള കൊച്ചു സ്ഥലമാണ് ഇസ്രയേൽ. പക്ഷേ ലോകരാജ്യങ്ങൾ മുഴുവൻ നോക്കിയിട്ട് ഇസ്രയേലിനെ തൊടാൻ പറ്റുന്നില്ല. ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. എന്താ കാര്യം? ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടിറങ്ങിയ അബ്രഹാമിൻ്റെ തലമുറ പാർക്കുന്ന സ്ഥലമാണ്. കൈയൊഴുത്തിന് സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം അബ്രഹാമിൻ്റെ മേലുണ്ടായിരുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും, നീ പോകുന്നിടത്തൊക്കെ അനുഗ്രഹമായി തീരും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? ശപിക്കും. അടുത്ത കേട്ടോ, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി. അവിടെ എഴുതി ഉൽപ്പത്തി പുസ്തകം 12:1 ഇങ്ങനെ എഴുതിക്കുന്നത്, അവൻ ദൈവശബ്ദം കേട്ട് വിട്ടു പുറപ്പെട്ടു. ചിലർ വിടും, പുറപ്പെടത്തില്ല. ചില പുറപ്പെടും, വിടത്തില്ല. രണ്ടും കൂടെ ഒരുപോലെ ചെയ്യുമ്പോഴാണ് ദൈവത്തിന് നന്മയുണ്ടാകുന്നത്. അബ്രഹാമിൻ്റെ അപ്പനായ തേറഹിൻ്റെ ജോലി ഹോൾസെയിലിൻ്റെ റീറ്റെയിലായിട്ട് ബിംബങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു. അബ്രഹാമിൻ്റെ ഇറക്കത്തെക്കുറിച്ച് പല കഥകൾ തന്മുതിൻ്റെ അത് എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ പുസ്തകത്തിൽ വായിക്കാൻ. അതൊരു പ്രമാദമായ കഥ ഇതാണ്. അബ്രഹാമിൻ്റെ അപ്പനായ തേറഹിൻ്റെ ജോലി ഹോൾസെയിലിൽ റീറ്റെയിലായിട്ട് ബിംബങ്ങളെ വിൽക്കുന്ന ജോലിയായിരുന്നു. അവൻ്റെ പണിപ്പുരയിൽ ഏത് ടൈപ്പ് വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ വിഗ്രഹങ്ങളെ കൊട്ടേഷൻ പിടിക്കാനായിട്ട് തേറഹ് പോയപ്പോൾ അബ്രഹാം ഒറ്റയ്ക്ക് വിഗ്രഹങ്ങളുടെ നടുവിലായി. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു നിഷ്കളങ്ക മനസ്സുടമയായ അബ്രഹാമിൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നു, ഇതാണോ ദൈവം? കൈയുണ്ടെങ്കിലും അനക്കാത്ത, മൂക്കുണ്ടെങ്കിലും മണക്കാത്ത, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ഇതാണോ ദൈവം? ഇതാണ് ദൈവമെങ്കിൽ ഞാൻ എങ്ങനെ ദൈവത്തെ ആരാധിക്കും? ഇങ്ങനെ അബ്രഹാമിൻ്റെ മനസ്സിൽ ചെറിയ ചിന്ത വന്നപ്പോൾ സംഭവിച്ച കാര്യം, തേജോമയനായ ദൈവം ആ ബിംബങ്ങളുടെ നടുവിൽ അബ്രഹാമിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു ചെറിയ ചിന്ത ദൈവത്തോടുണ്ടെങ്കിൽ നിന്റെ അടുക്കളേക്ക് ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. കൈവരുത്തിൽ സ്വാതം പറഞ്ഞാട്ടെ, എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച വി ടി ജോസഫ് അപ്പച്ചൻ പറഞ്ഞൊരു വാചകം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. നീ ഊർജ്ജലും വെള്ളം ചോദിച്ചാൽ കടൽ തരുന്നവനാണ് എൻ്റെ ദൈവം. ഒരു മെഴുകുതിരി ചോദിച്ചാൽ സൂര്യനെ തരുന്നവനാണ് എൻ്റെ ദൈവം. നിന്റെ അകത്തൊരു ചെറിയ ചിന്തയുണ്ടെങ്കിൽ അതിനെ 10,000 വർദ്ധിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ ബിംബങ്ങളുടെ നടുവിൽ അബ്രഹാം നിൽക്കുമ്പോൾ അബ്രഹാമിൻ്റെ ചിന്തകൾ പാറിപ്പറന്നു. ഇതാണോ ദൈവം? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തേജോമാനായ ദൈവം അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് വെളിപ്പെട്ടു വന്നത്. എന്നിട്ട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, നിന്റെ ചിന്ത ശരിയാ, ഇതല്ല ദൈവം, ഞാനാണ് ജീവിക്കുന്ന ദൈവം. ആകയാൽ നീ വിട്ട് പുറപ്പെട്ട് എൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങണം. നിന്റെ സ്വന്തക്കാരെ, ചാർച്ചക്കാരെ വിട്ടിറങ്ങണം. ദൈവശബ്ദം കേട്ടപ്പോൾ അബ്രഹാം ഇറങ്ങാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി പൗരക്ഷ കൂടി ദൈവശബ്ദം കേൾക്കുക, ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇറങ്ങാൻ പറ്റുന്നില്ല.
കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യല്ല, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യണം. ഞാൻ തുറന്നു പറയുന്നേ പ്രയാസം തോന്നിയല്ലേ, പല ഘട്ടും പൊട്ടാത്ത എന്നാന്നറിയാമോ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നീ അനുസരിക്കാത്തതുകൊണ്ടാണ്. എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നീ മുമ്പോട്ട് കാലി വച്ചാൽ, നീ പോലും സ്വപ്നം കാണാത്ത നിലയിൽ നിന്നെ നിന്റെ തലമുറകളെ അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. കയ്യടിച്ച് ഉറക്കുള്ള സ്വാതമ്മ, ഞാൻ ഇന്ന് വളക്കാലം ഉപവാസ പ്രാർത്ഥന സമാപന ദിവസമാണല്ലോ. ആരും എല്ലാവരും കയ്യടിച്ച് ഉറക്കൊരു സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ. ഇന്ന് വായം തുറന്ന് ശബ്ദവും നിയർത്തി ഉറക്ക സ്വാതന്ത്ര്യം പറ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആരറങ്ങുന്നു, അവരെ അനുഗ്രഹിപ്പാൻ ദൈവ ശക്തനാണ്. പോരാ പോരാ, അഭിഷേകത്തോട് ദൈവത്തെ സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ. ഈ സമാപന ദിവസം ദൈവത്തിന്റെ അനുഭവത്തിന്റെ ഖരം ദൈവം നിങ്ങളെ മേൽ നീട്ടട്ടെ. ഒരു വലിയ വിടുതൽ ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കട്ടെ. എത്ര നാളായി ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു? ആന്റി, എത്ര നാളായി ദൈവം സംസാരിക്കുന്നു? നീ ആരെയൊക്കെ ഭയപ്പെടുകയാ, ആരെയൊക്കെ പേടിക്കുക? ഒരു കാര്യം ഞാൻ ഉറപ്പടെ പറയാം, നീ ദൈവത്തെക്കാളധികം മനുഷ്യരെ ഭയപ്പെടല്ലേ. നീ ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവത്തിന് സ്തോത്രം, നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് ഒരു കപ്പൽ പോകണമെങ്കിൽ അതിൻ്റെ അവസാനത്തെ കയറും അറുത്ത് മുറിക്കണം. ഒരു ചെറിയ കയറെങ്കിലും കരയിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കപ്പൽ അത്ര ശക്തമാണെങ്കിലും മുമ്പോട്ട് നീങ്ങത്തില്ല. ഇന്ന് പോലെ നിങ്ങളോട് പറയാൻ ദൈവനെ ഏൽപ്പിച്ച ദൂതെ, ഞാൻ ആത്മാ പറയട്ടെ, ആത്മീയ ആരാധനയിലേക്കും അഭിഷേകത്തിലേക്കും നീ മുമ്പോട്ട് പോകാനും കഴിയാതെ വണ്ണം നിന്നെ ഇക്കരെ തളച്ചിട്ടിരിക്കുന്ന ചില കയറുകളുണ്ട്. ആര് നോക്കിയാലും അതിനെ പൊട്ടിക്കാൻ പറ്റുന്നില്ല. അത് പാരമ്പര്യത്തിൻ്റെ ഒരു കെട്ട, പൗരോഹിത്യത്തിൻ്റെ ഒരു കെട്ട, പൈശാചിക ശക്തിയുടെ ഒരു കെട്ട. എന്നാൽ ഇന്ന് മകൾ യേശുവിൻ്റെ നാമത്തിൽ നീ ആത്മാവിൽ ആരാധിച്ചാൽ അവസാനത്തെ കയറും പൊട്ടിച്ച് നിന്നെ അക്കരെ എത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. കരമടിച്ച് ഉറക്ക സ്തോത്രം പറ. റിബല റൗഡ ജലാതല രക്ഷ സമ്പൽ ഖലാതലി റീബല ബൗഡബലക്ഷ സത്തൽ ഖലാതലി. യേശുവിന്റെ നാമത്തിൽ ജയം. വിട്ടാലും വിടാത്ത ചില പോരാട്ടങ്ങൾ, തലമുറകളായി വാഴുന്ന ചില അന്ധകാര വ്യാപാരങ്ങൾ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പാമ്പ് തറകൂടി ഇരിക്കുന്നത് പോലെ ചില കുടുംബങ്ങളുടെ അകത്ത് വാഴുന്ന ചില പൈശാച്യ ബന്ധനങ്ങൾ, ആര് നോക്കിയിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും അഴിക്കാൻ കഴിയാത്ത ചില കെട്ടുകൾ. 21-ാം ദിവസത്തെ പാർക്കാലത്തെ ആരാധനയിൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ കെട്ടിമുട്ടിക്കുകയാണ് ദൈവം. റിലീസ്! ഒറബ റബല റൗഡ ജല ജല റബ ഖല. സ്തോത്ര 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 സ്തോത്ര. ശ്രീബലമോടെ കമ്പലമോടെ ജാലക്കാല റപ്പറ, നീ എന്തെല്ലാം ചെയ്തു, എത്ര ഉപവാസമെടുത്തു, എത്ര പ്രാർത്ഥിച്ചു, ആരെയെല്ലാം കണ്ടു, എത്ര ആളുകൾ വീട്ടിൽ വന്നുപോയി പ്രാർത്ഥിച്ചു, നീ രാത്രി ഉറങ്ങാതെ വന്ന് പ്രാർത്ഥിച്ചു, ഉപസിച്ചു, കെട്ടുപൊട്ടിയില്ലല്ലോ. എവിടെയൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുക, തലമുറകളായി വാഴുന്ന ചില ശാപങ്ങൾ, രണ്ടു കാലം മുമ്പോട്ട് വെക്കുമ്പോൾ മൂന്ന് കാലം പുറകോട്ട് വലിക്കുന്ന ചില പോരുകൾ, ആനയുടെ കാലിൽ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്ന പോലെ ദുഷ്ടപിശാച ചില കെട്ടുകളിട്ട് നിന്നെ ബന്ധിച്ചിരിക്കുകയാണ്. നിന്നെ മാത്രമല്ല, നിന്റെ തലമുറകളെ ബന്ധിച്ചിരിക്കുകയാണ്. ഇന്ന് അഭിഷേകത്തെ ശക്തി വ്യാപരിക്കുമ്പോൾ ആ കെട്ട് പൊട്ടുകയല്ല, ആ കെട്ടിനെ കരിച്ചു മാറ്റുകയാണ് എന്റെ ദൈവം. സ്തോത്രം 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 സ്തോത്രം. എല്ലാവർക്കും ഇതിനെ വിശ്വസിച്ച് സ്തോത്രം പറയുന്നവർക്കും വേണ്ടി ദൈവം ഇന്ന് വാഴ്ക്കാലും അത്ഭുതം പ്രവർത്തിക്കുക. അഭിഷേകം പ്രാപിച്ചവരെല്ലാം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈ ലാസ്റ്റ് ഡേ ആണ്, നമുക്ക് ജയത്തിന്റെ കൊടി ഇവിടെ നാട്ടാൻ പോകുകയാണ്.
in the Ame Vajanatha Mari Vayam Bogihane Abishakatha Shakti, Floril in the Balkan and the Yamakiana Apostle Portiniki Valer Istamula Amen Urivakimunde Aveno Ajenduine Thiel Koranugalanu Paulus said the Gaime Tungi Anilie Aven Alma Vine Shaktil Thiel Koranugalanu Do the Gatron and Ninda Kudumatin Nere Tungi Kerrilla Paisaja Shaktil Nalgalai Natuara Kanga Tungi Karakana Pamatrulla Kanga Tungi Karakana Nindibutu Mandangan and Kodichu and the Kanga Tungi Karakana Chill a Paisaja Makaragal In the Abishakat and the Shaktil Nebo Lumariade Adi made a Jain Teriwan Are they made a Shakti Bagaran? Are they not Kadichigalayuan? Ninda made a Abishagan Devam in the Balkan and Terigia. Cardinal in the Shabbat to Needy Devi. Even Jeevichirika, somebody can in Lello. Even Nippal, Birkum Chagum. End the Bagan Okidiki, I just didn't think in the world. So this is what one. What Abagadang and you to Rabatu and you to Pinni Abagadang and the end of Parambara Stotram. University of Nadali, Pambagadi, and the Niki the Vole. Only the Varea on my Anartanga Perna to the Kudimbang in Nina the Mandatunda and the Kalkanunda. Stotram, 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 Stotram. Stotram, 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 stotram. Stotram, 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 stotram. Yes, you would have the name of the Jem Ricotte. Ipam virkum, Ipan jagu. Ipal virkum, Ipal jagu. Tell you one day. Kailani Lungi Karpunde. In the beautiful Marnamani Morgan the Garden, in the Talamara Virka the Garden and Chag in the Garden, in the Talamara Pichachati at the Tundan the Garden, or a partisan that the Perakata was the Kuni Perjirik in the Garden, mental depression in Garden, Stotram, 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 Nebo and Maria Tachella, Ninakuendi, in the Vartakam Partirikim Ball. ദൈവത്തിൽ അഭിഷേകത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു നിന്റെ തൊടാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല നിന്റെ തലമറ തൊടാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല പോര 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 കൈയടി ചോറക്ക സ്തോത്രം പറ റീബലവോട കമ്പലവോട ജാലക്കാലാരഷ Stotra, 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 stotra. Yandel lanche yamo, adel lanche idu. Loan udu kamo, loan uduttu. Krishi yamo, krishi idu. Padipik yamo, padipichu. Budu bakamo, budu vichu. Vandu madik yamo, vandu madichu. Ella chedengilum. Agathuru shuvinyadiya. Ratil or Camilla. For a man, no company alone. But a Ulinda Ulil were in the Asia. Mental depression. In the 8 year old, the mental depression Poratalla Agatha. The Yamakalka. Kayarikin under part to part under Stotham Parin under. Pashe Vadoraka Samadikinilla. Now what a girl. Stotha or Camilla Kaigal Kutta Patricia Porame Katilla Pache Kayanakamaya Kali Kutta Patricia Porame Gananilla Pache Anaka Patinilla Nadu Bendichiria Porame Gananilla Bendichi Vichiria Chest Uderaum Dusta Pichai Kutti Vichiria Ninda Anderi Avangale Ama Notamati Vichirikina Chira Dusta Viabara Megragal. In the Ara Athanil,
യേശുവിന്റെ നാമത്തിൽ നീ എന്നെ പ്രാർത്ഥിച്ച് ജയിക്കണം. പോരാ, ശക്തമായി ദൈവത്തിന് സ്തോത്രം പറ. ഇന്ന് നിന്റെ ദിവസമാ. ദീപല ബൗഡ കമ്പല ബൗഡ ജാല കാല റപ്പപ്പാറേ ദീപല ബൗഡപലക്ഷ സമ്പല ദിലാതല റൗഡീതല രക്ഷസി. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു. മുഖത്ത് യാതൊരു ഭാവഭേദം ഉണ്ടായില്ല. പാമ്പിനെ കണ്ടു പേടിച്ചില്ല. ഈസി ആയിട്ട് കുടഞ്ഞു. ഏത് പരിസ്ഥിതി വന്നാലും നിന്റെ മുഖത്ത് കാണല്ലേ. ധൈര്യത്തോടെ നീങ്ങണം. ചിലപ്പോൾ ഞാൻ പാസ്റ്റർ എങ്ങനെ നീങ്ങുമെന്ന് പറയുന്നത് എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും? ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇന്ന് വരെ നിന്നെ നടത്തിയത് ആരാ? ഉറക്കെ പറ, ഇന്ന് വരെ നടത്തിയത് ആരാ? ഉറക്കെ പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഒത്തിരി ശബ്ദം ഉയർത്തി പറഞ്ഞേ. ദൈവം. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി വന്നപ്പോൾ നീ രക്ഷപ്പെട്ടില്ലേ? എല്ലാവരും പറഞ്ഞില്ലേ തീർന്നെന്ന്? തീർന്നെന്ന് പറഞ്ഞവർ ഇന്ന് ഭൂമിയിൽ ഇല്ല. അവർ തീർന്നു പോയി. സ്തോത്രം, 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 സ്തോത്രം. തീർന്നെന്ന് പറഞ്ഞവർ ഇന്ന് ഭൂമിയിൽ ഇല്ല. അവർ തീർന്നു പോയി. നീ ദേശം വിട്ടുപോകുമെന്ന് പറഞ്ഞവർ ദേശം വിട്ടുപോയി. സ്തോത്രം, 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 സ്തോത്രം. നീ ദേശം വിട്ടുപോകുമെന്ന് പറഞ്ഞവർ ദേശം വിട്ടുപോയി. എന്നാൽ നീ നിന്റെ തലം പറയും ഇന്നും ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുകയാണ്. ഗ്ലോറബലക്ഷ സമ്പലാതല റൗഡീതലേ. ആമേൻ. സന്തോഷത്തോട് സ്വാഗതം പറഞ്ഞു. ഇന്ന് വർക്കാലം നമുക്ക് ഈസ്റ്റർ ഇല്ല, ഓണമില്ല, നമുക്ക് ഗുഡ് ഫ്രൈഡേ ഇല്ല. ആമേൻ. നമുക്ക് ക്രിസ്മസ് ഇല്ല, നമുക്ക് വാവില്ല, പെരുന്നാളില്ല, ആഘോഷമില്ല. നമ്മുടെ ആഘോഷ ഉപവാസ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആമേൻ പെരുന്നാൾ ഉപവാസ പ്രാർത്ഥനയാണ്. അത് അനുഭവിക്കുന്നവരോട് വന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന് ജീവിതം മുമ്പിൽ ഇരിക്കുകയാണ്. പക്ഷെ വന്ന എന്തറിയാമോ, ഒന്ന് ആഘോഷിക്കാൻ വന്നതാ. ഇന്ന് പകൽ ആഘോഷിക്കണം, ആഘോഷിക്കണം, ആഘോഷിക്കുന്ന ദൈവം മക്കൾ കൈയടിച്ച് ഉറക്ക സ്തോത്രം പറയണം. ആഘോഷിക്കണം. ഇന്ന് പകൽ നിന്നെ നടത്താൻ എൻ്റെ ദൈവ ശക്തനാണ്. നീ ഉറക്കണം. വെറുതെ പോകല്ലേ, വെറുതെ പോകല്ലേ. നിന്റെ മേൽ വ്യാപരിക്കുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കട്ടെ. ആയിരം ഗുളിക കഴിച്ചാൽ നടക്കാത്ത കാര്യം, പത്ത് ഡോക്ടർമാരെ മാറി മാറി പോയിട്ട് കണ്ടിട്ട് നടക്കാത്ത കാര്യം, ലക്ഷങ്ങളെ മുടക്കിട്ട് നടക്കാത്ത കാര്യം, ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ ശരീരത്തെ ചെയ്യാൻ എൻ്റെ ദൈവ ശക്തനാണ്. വിശ്വസിക്ക മാത്രം കൈവിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. അവനോ ജന്തുവിന്റെ തീയിൽ കുഴഞ്ഞു കളഞ്ഞു. അടുത്ത കേൾക്കണോ, ചാകുവെന്നും വീർക്കുവെന്നും മരണം കാണാൻ കാത്തിയതൊരു പറയാണ് ഇവർ രണ്ടുപേര് ദേവന്മാരാണെന്ന്. ഏത് വാഗൊണ്ട് നിന്നെ അപമാനിച്ചോ അതേ വാഗൊണ്ട് നിന്നെ ബഹുമാനിക്കാൻ എൻ്റെ ദൈവത്തിന് ഇന്ന് പദ്ധതിയുണ്ട്. ആര് നിന്നെ ഇറക്കി വിട്ടോ അവർ നിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ എൻ്റെ ദൈവ ശക്തനാ. സ്തോത്ര, 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 സ്തോത്ര. ജോസഫിന്റെ പതിനൊന്ന് സഹോദരന്മാർ വന്ന് ജോസഫിന്റെ മുമ്പിൽ
മുട്ടുകുത്തിയപ്പോൾ ജോസഫ് കരഞ്ഞുപോയി, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ജോസഫ് അവിടെ നിന്ന് എഴുന്നേറ്റ് അന്തരമുറിയിൽ കയറി, അവൻ കരഞ്ഞു. വീണ്ടും അവൻ തിരിച്ചു വന്നു. ചുമ്മാതെ കരഞ്ഞതല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ് അവൻ കണ്ടൊരു ദർശനമാണ്. 11 കറ്റകൾ എഴുന്നേറ്റിരുന്ന അവൻ്റെ കറ്റയെ നമസ്കരിക്കുന്നു. ആ ദർശനം ജോസഫ് ഓർത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവദാസന്മാരുടെ സ്വപ്നത്തിലുള്ള വെളിപ്പാടിലൂടെ എന്നോടും നിന്നോടും അറിയിച്ച വാഗ്ദത്തങ്ങൾ ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ, ഇന്ന് പകരം ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയട്ടെ, നിന്റെ കണ്ണടയുന്നതിന് മുമ്പേ നീ ആ ദർശനം പൂർത്തീകരിക്കുന്നത് കാണും. എല്ലാവർക്കും ഇല്ല, വിശ്വസിച്ച് സ്തോത്രം പറയുന്നവർക്ക് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ വിടുതല. നീ അത് കാണും. കയ്യിലെ ചോറൊക്കെ സ്തോത്രം പറ, നീ അത് കണ്ടിരിക്കോ. പൊട്ടക്കരലിട്ട് സഹോദരന്മാരെ ചാക്കുകളെ നിറച്ചവനാ ജോസഫ്. നിന്നെ വീട്ടിൽ നാട്ടി പായിച്ചവരെ പേഴ്സുകൾ നിറച്ചു കൊടുക്കാൻ നിന്റെ കയ്യിൽ ദൈവം തരാൻ പോകയാ. നിന്നെ ഇറക്കി വിട്ടവർ നിന്റെ വീട്ടിൽ മടങ്ങി വരുന്നൊരു കാലമുണ്ട്. വിശ്വാസി പോയെന്നുള്ള കാരണം കൊണ്ട് നിന്നെ അപമാനിച്ചവർ നിന്റെ വീട്ടിൽ വന്ന് രാത്രി രാവാർക്കുന്ന ഒരു ദിവസം വരാൻ പോകയാ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എനിക്കിഷ്ടമുള്ളൊരു ഭാഗമുണ്ട്, അത് ആ വധവയുടെ കാര്യമാണ്. ആ വധവയുടെ അവസാനത്തെ അമ്മയെ അപ്പം തിന്ന് ചാകാനിരിക്കുമ്പോൾ, അവളും മകനും മരിക്കാറിരിക്കുമ്പോൾ, ദൈവത്തിൽ ദൈവം പ്രവാചകനെ അങ്ങോട്ട് അയച്ചു. പ്രവാചകൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ആദ്യത്തെ അട എനിക്ക് തരാൻ പറഞ്ഞു. ആദ്യത്തെ അട അവൾ ഉണ്ടാക്കി കൊടുത്തു. അടുത്ത വാക്യം, ക്ഷാമകാലം തീരുവോളം അവളും അവരുടെ കുടുംബവും അഹോവൃത്തി കഴിച്ചു. ദൂത് കേട്ടോണം കേട്ടു, ശാന്തമായിട്ടാ പറയുന്നത്. ഒരട പ്രവാചനം കൊടുത്തതേ ഉള്ളൂ, പക്ഷെ ദൈവം തിരിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് മാത്രമല്ല, അവിടെ മോനു മാത്രമല്ല, അവിടെ വീട്ടുകാർക്കെല്ലാം കൊടുത്തു. വീട്ടുകാരെങ്ങനെ ഇത് അറിഞ്ഞേ? നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടാ, ഭർത്താവ് മരിച്ചു പോയത്, നീ ചത്തു പോകത്തേ ഉള്ളൂ, നീ തെണ്ടി പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ ഇപ്പോൾ അറിഞ്ഞു, ഇവിടെ വീട്ടിലൊരു ഉറവ തുറന്നിട്ടുണ്ടെന്ന്, ഒരു ഭരണി ഉണ്ടെന്ന്. മാവിൻ്റെ ഭരണി, എണ്ണയുടെ ഭരണിയും നാട്ടുകാരും വീട്ടുകാരും അറിയത്തക്കവണ്ണം നിന്റെ വരയ്ക്കകത്ത് അത്ഭുതത്തിൻ്റെ ഭരണികളെ തുറക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ ദൂതായിട്ട് മാത്രമാണ് പറയുന്നത്, പ്രസംഗിക്കാമെന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുന്നില്ല. ദൂതുകൾ ദൈവം സംസാരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്നെ അപമാനിച്ചവരും നിന്നെ നിന്ദിച്ചവരും നിന്റെ വീട്ടിൽ വന്ന് നിന്നെ നന്മ അനുഭവിക്കത്തക്കവണ്ണം ദൈവം ഇന്ന് പകരം ഉറവ തുറക്കുക. കയ്യടിച്ചോറൊക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനത് ഭാവനയും കണ്ടോണ്ട് അവളെ അവളെ വിട്ടുകാലമെന്ന് ചോദിച്ചെടി, എന്തുകൊണ്ട് വിശേഷം? അവൾ പറഞ്ഞോ, ഒന്നുമില്ല. എടി എന്നാലും പറ, എന്താ വേണ്ടേ? ഓ, ഒന്നുമില്ല. എടി ഞങ്ങളൊരു കേൾവി കേട്ടു, ഒരു ഉപദേശം നിങ്ങളുടെ വീട്ടിൽ വന്നെന്നോ, നീ അങ്ങേർക്ക് അപ്പം ഉണ്ടാക്കി കൊടുത്തെന്നോ, അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ പെരയ്ക്കകത്ത് എൻ്റെ അത്ഭുതം നടന്നെന്നോ ഒക്കെ ഞങ്ങളൊരു കേൾവി കേട്ടു, ശരിയാണോ? സ്തോത്രം. ഒരു ഉപദേശിക്ക് അപ്പം ഉണ്ടാക്കി കൊടുത്താൽ പെരയ്ക്കകത്ത് ഉറവ തുറക്കുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നിട്ട് വടികളിൽ ദേവദാസന്മാർ പറഞ്ഞു നിങ്ങൾ കേട്ടോ, ഞങ്ങൾ ഏറിയ പങ്കും ആളുകളും അനുഭവിക്കുന്നത് പിതാക്കന്മാർ ദൈവത്തിന് കൊടുത്തതിൻ്റെ നന്മയാണ്. ഇന്നേക്ക് 90 വർഷത്തിന് മുമ്പേ ഈ വിശ്വാസികൾ പേപ്പട്ടുകളെ പോലെ ഓടിച്ചൊരു കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിക്കാൻ തിരുവല്ലയ്ക്കടുത്ത് ആഞ്ഞിത്ത എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് യേശുവിനെ കാണാൻ ഇറങ്ങിയത്.
അന്നത്തെ കാലത്തെ പട്ടിണിയും പരിവട്ടമായി ദേവദാസന്മാർ വീട്ടിൽ വന്ന് പറക്കുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കാലഘട്ടമുണ്ടായിരുന്നു. ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ചോറ് കൊടുക്കുമ്പോൾ കൂട്ടാൻ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ പാക്കിന് വേണ്ടി വെച്ചിരുന്ന തേങ്ങ വെട്ടിക്കീറിയെടുത്ത് അത് സമ്മതി അരച്ച് കൊടുത്താണ് അവർക്ക് ആഹാരം കൊടുത്തത്. വേറെ ഒന്നും കൊടുക്കാനില്ല, തേങ്ങ പോലുമില്ല. പാക്കിന് എന്ന് പറഞ്ഞാൽ തൈയാക്കി വെളിയിൽ വെച്ചിരിക്കുന്ന തേങ്ങ അമ്മ വലിച്ചൂരിയെടുത്ത് വെട്ടിക്കീറി ആ തേങ്ങയെടുത്ത് സമ്മതി അരച്ചാണ് കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവൻ ആർക്കും കടക്കാരനല്ല. നീ നിന്റെ ഒത്തിരി ഓണായിട്ട് കൊടുക്കാനിരിക്കല്ലേ, ഇല്ലായ്മയിൽ നീ അങ്ങോട്ട് കൊടുത്താൽ നിന്റെ തലമുറ 1000 വർഷം ജീവിച്ചാലും അവർക്ക് എണ്ണി എണ്ണി കൊടുക്കാനും എണ്ണമില്ലാതെ കൊടുക്കാനും കഴിയുന്ന ഒരു വലിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. കയ്യടച്ചുറക്ക സ്തോത്രം പറഞ്ഞു ഇന്ന് പറിക്കാലം യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇന്ന് പകലൊരു വിടുതൽ ദൈവം അയക്കുകയാണ്. പ്രബല റൗഡ ജലാതല രക്ഷസ്യ പരിശുദ്ധന്മാർ പറയുന്നു. ചില കുടുംബങ്ങളിൽ ചില ഉറവ തുറക്കുക. ആ വെതവേടെ വീട്ടിൽ വന്ന് ആളുകൾ വട്ടം നിൽക്കുക. എടി എന്തുപാടി ഇവിടെ അത്ഭുതം, എന്താണ് അത്ഭുതം, എന്താ ഇവിടെ സംഭവിച്ചത്. അവളൊരു അനുഭവ സാക്ഷ്യം പറഞ്ഞു. ഒരുപിടി മാവേ എൻ്റെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, അത് അടകാച്ചി ഞാനും എൻ്റെ കുഞ്ഞും കൂടെ കഴിച്ചിട്ട് മരിക്കാനിരിക്കുമ്പോൾ ഒരു ദേവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു, ആ അടയെങ്കിലും തരാൻ പറഞ്ഞു. അന്നേരം കേട്ടപ്പം പ്രയാസമുണ്ടായി, പക്ഷേ ഞങ്ങൾ മനസ്സോട് അങ്ങോട്ട് കൊടുത്തു. അത് കൊടുത്ത ആ ദേവദാസനെ ഏമ്പക്കം വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പേരേക്ക് അത് അത്ഭുതം നടന്നു. ഏത് ഭരണിക്കാത്തു എന്നാന്നോ ആമേ ഞാൻ മാവ് എടുത്തത്, ആ ഭരണിക്കാത്ത മാവേ. ഞാൻ പണ്ട് ചിന്തിച്ചത് മാവിങ്ങനെ വർദ്ധിച്ചു വന്ന് പെരയ്ക്കുമ്പോഴും മാവായി ചാക്ക് കണക്കിന് മാവ് പെരയ്ക്കകത്ത് കെട്ടിവെച്ചെന്നാണ് ഞാൻ ചിന്തിച്ചത്. പിന്നെ വചനം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല, എപ്പം കൈയിട്ടാലും ഒരുപിടി മാവ്. അത് അവരുടെ സാക്ഷ്യം മാത്രമല്ല നമ്മുടെ സാക്ഷിയാണ്. എല്ലാ വീട്ടിലും ഒരു അനുഭവത്തിൻ്റെ ഭരണിയുണ്ട്, ഒരു അനുഭവത്തിൻ്റെ പേഴ്സുണ്ട്, അനുഭവത്തിൻ്റെ അരിപ്പെട്ടിയുണ്ട്, അനുഭവത്തിൻ്റെ ഷെൽഫുണ്ട്. ഇന്ന് പറഞ്ഞാലും അത്ഭുതത്തിൻ്റെ ഉറവകളെ വിശ്വാസത്തിൽ കാണുന്ന ദൈവമക്കൾ ഇന്ന് മുതൽ ആത്മാവിൽ പറയണം, എൻ്റെ ദൈവം എന്നെ മാനിക്കാൻ തുടങ്ങിയാൽ അതിനെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് നീ ഉറക്കെ പറയണം. ഇന്ന് പകൽ കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ, ദൈവം തുറക്കുന്ന ഉറവകള് ഇന്ന് പകൽ നീ വിശ്വാസത്താൽ കാണണം. ദൈവം തുറക്കാൻ തുടങ്ങിയാൽ അതിനെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. റബ റബല റൗഡ ജല ജല റബ റബ ഈബൽ ഖലത റൗഡബലക്ഷ സമ്പൽ ഖലത റൗഡബലക്ഷ പോരാ ശക്തിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്ര 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 ക്ഷാമകാലം തീരുവോളം, ക്ഷാമകാലം തീരുവോളം. വീണ്ടും ഞാൻ പറയാം, ക്ഷാമകാലം തീരുവോളം. ദൂത കേട്ടോണോ, ക്ഷാമകാലം തീരുവോളം. എന്ന് പറഞ്ഞാൽ നീ ആരും കൈനീട്ടാതിരിക്കാൻ, നിന്റെ ക്ഷാമകാലം തീരുവോളം. നീ അറിയാത്തൊരു ഉറവ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വീടിൻ്റെ അകത്ത് ദൈവം തുറക്കുക. എല്ലാവർക്കും ഇല്ല വിശ്വസിച്ച് സ്തോത്രം പറയുന്ന ദൈവമക്കൾക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. തുറന്നാൽ പിന്നെ അത് അടയ്ക്കാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. റീബല ബൗഡബലക്ഷ സമ്പൽ ഖലത് റൗഡബലാത റീബല വപ്പ ബമ്പല ബൗഡ പോരാ 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 ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യേ. സ്തോത്ര 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 യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ പുതിയ ഉറവകൾ ദൈവം തുറക്കട്ടെ, നന്മയുടെ വഴികൾ ദൈവം തുറക്കട്ടെ. ഓറാ റബാ 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 ജബാ റഷസേ റീബൽ ഖലതല റൗഡബലക്ഷ സമ്പല ദിലാതല തലമുറ ഓർത്ത് ഭാരപ്പെട്ടു വന്ന ചില ഇതിനകത്തിരിപ്പുണ്ട്, എന്നെ ഇന്ന് പകൽ കേൾക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, തലമുറ ദൈവമാണ് തന്നതെങ്കിൽ ഇപ്പോഴത്തെ കാര്യം നീ അങ്ങ് മറക്ക. ഇപ്പം അല്പം കുസൃതി കാണും,
ഇപ്പോൾ അല്പം പോരാട്ടം കാണും, ഇപ്പോൾ അല്പം ബുദ്ധിമുട്ട് കാണും. പക്ഷേ ക്ഷണത്തിൽ, ബൈബിളിൽ ഒരു വാക്കാണ് ക്ഷണത്തിൽ, വീണ്ടും ഞാൻ പറയാം, ക്ഷണത്തിൽ, നാളെയല്ല ഇപ്പോൾ, ഇപ്പോൾ തന്നെ ക്ഷണത്തിൽ, ക്ഷണത്തിൽ, ക്ഷണത്തിൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം പറ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം പറ, സ്തോത്രം പറ. റീബല ബൗഡബലക്ഷ സമ്പൽ ഖലതേ, റീബല ബൗഡ റീബൽ ഖാല റപ്പപ്പാറേ, റീബല ബൗഡ റീബല ബൗഡ. റോഡിൽ കൂടെ പോയ ദൂതന്മാരെ നിലം വരെ കുനിഞ്ഞ് അബ്രഹാം സ്വീകരിച്ചു. എന്നിട്ട് അവൻ പറയുകയാണ്, ഈ വൃക്ഷത്തിന് കീഴിൽ ഒന്ന് പാർക്കേ, ഞാൻ നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഈ കാര്യത്തിനായിട്ടല്ലോ നിങ്ങളിവിടെ വന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. വനോടി അകത്ത് കയറി അടകഴി മാവ് എടുത്ത് അപ്പം ഉണ്ടാക്കി ദൂതന്മാർക്ക് കൊടുക്കാൻ, ഇളയതും നല്ലതുമായ കാളക്കുട്ടി എടുത്ത് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നു. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, എപ്പോഴും ദൂതന്മാർ വരത്തില്ല, എപ്പോഴും ദൈവം വരത്തില്ല. വരുന്ന സമയം നീ കറക്റ്റായിട്ട് ഉപയോഗിച്ചോണം. എപ്പോഴും കൊടുക്കാൻ അവസരം കിട്ടത്തില്ല, കിട്ടുന്ന അവസരം നീ വിനിയോഗിച്ചാൽ അത് ദൈവം കണക്കെഴുതി വെക്കും. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, ഞാൻ ആത്മാവിനെ കാണുന്നുണ്ട്. ചില കുടുംബങ്ങൾക്കകത്ത് ചില കട്ട് അഴിഞ്ഞു വിഴിഞ്ഞ് ഞാൻ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യാം, ആമേൻ. 25 വർഷത്തിന് മുമ്പ് കൊടുത്തൊരു വാഗ്ദത്തം പൂർത്തീകരിക്കാനും കഴിയാതെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു. പല പ്രാവശ്യം അബ്രഹാം കരഞ്ഞ് മേപ്പോട്ട് നോക്കി, നക്ഷത്രത്തെ എണ്ണി, മണലെണ്ണി, പക്ഷെ കാര്യം നടക്കുന്നില്ല. ധൃതി വെച്ചപ്പോൾ ഇസ്മായേലിനെ കിട്ടി, കാര്യത്തിന് സമാപ്തിയായില്ല. വാഗ്ദത്ത സന്തതി ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കുക തന്നെ ചെയ്യും. ദൈവം ഉവെന്ന് പറഞ്ഞാൽ ഉവ, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. എന്നാ ദൈവത്തിന് കുറുക്കുവഴി ഇല്ല, ദൈവം കള്ളം പറയത്തില്ല. മനുഷ്യർ അതിശയോക്തി പറയും, ദൈവം അതിശയോക്തി പറയത്തില്ല. ആമേൻ. ഇസ്മായേൽ വളർന്നു വന്നപ്പോൾ അബ്രഹാം പറയുക, ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങൾ വെട്ടിപ്പോയി വായിച്ചാൽ മതി, ഇസ്മായേൽ എൻ്റെ മുമ്പിൽ ആമേൻ ജീവിച്ചിരുന്നാ മതി എന്ന്. ഇസ്മായേലിന്റെ ചിരിയും കളിയും കണ്ടപ്പം അബ്രഹാമിന് തോന്നി ഇത് മതിയെന്ന്. ഒരു സ്റ്റെപ്പിനിയായിട്ട് ഇരുന്നോട്ടെ, ആമേൻ. ഒരു അഡോപ്റ്റഡായിട്ട് ഇരുന്നോട്ടെ, ബാധ്യത കിട്ടിയില്ലേലും കുഴപ്പമില്ല. ദൈവം ഇറങ്ങി വന്നിട്ട് പറയാം, അബ്രഹാമേ നീ എന്നെ വിചാരിച്ച എന്നെ കുറിച്ചത്, നീ ഇടയ്ക്കൂടെ നേടിയ കുറുക്കു വഴി കിട്ടിയ കുട്ടിയുണ്ടല്ലോ, അതല്ല എന്റെ പരിപാടി. ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കും. കയ്യിൽ ചൊറക്ക സ്തോത്രം പറ, ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കും. ഓ, ഉറക്കെ ഒരു സ്തോത്രം പറഞ്ഞ ദൈവമക്കളെ. യേശുവിന്റെ നാമത്തെ ജയം. പ്രസംഗം നിൽക്കുകയല്ലേ കേട്ടോ, എല്ലാവരും എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റിരുന്നേ പ്ലീസ്. ആരെയും മുമ്പോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നാ മതി. ദൂതുകൾ പറയുമ്പോൾ കൈയടിച്ച് അത് ഏറ്റെടുത്തോണം. സ്തോത്രം. അത് ഏറ്റെടുക്കുമ്പോൾ വിടുതലാണ്. ഇടം വലം നോക്കല്ലേ, ആര് കൈയടിക്കുന്നു, സ്തോത്രം പറയുന്നു, ഒന്നും നോക്കണ്ട. ലാസ്റ്റ് ഡേയാ, നമ്മുടെ ഉത്സവത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ചില കെട്ടുകൾ പൊട്ടി താഴെ വീഴാൻ പോകുകയാണ്. നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യും. ഇന്ന് ദൂത് കേട്ടോണം, ഇസ്മായേലല്ല ഇസ്ഹാക്ക് തന്നെ നിന്നും മേൽ വരും. ഉറക്കെ സ്തോത്രം പറഞ്ഞു, ഇസ്മായേലല്ല ഇസ്ഹാക്ക് തന്നെ. ഓറാ ബല ദല റബാ റബാ, കൈകളടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞു, ഇസ്മായേലല്ല ഇസ്മായേലല്ല
ഇസഹാക്ക് തന്നെ നിന്റെ മുമ്പിൽ വരും. ആ റാ ബാ റാ. കൊതി തീരെ ആരാധിച്ചു, പരിസരം മറന്നു ദൈവത്തെ ആരാധിച്ചു. അനുഷ്പാസ്റ്ററും ജംസാക്ക സാർ സേജോട്ട് വന്ന് വന്നാട്ടെ, നമ്മൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. റീബല ബൗഡ്, ആരും ആരും അസദ്യോടിരിക്കരുത്. ദൂതുകളെ പറയുമ്പോൾ ഏറ്റെടുത്തോണം. ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് ശുശ്രൂഷിക്കുന്നത്. ഞാൻ പ്രസംഗിക്കാൻ വന്ന ഒരു കാര്യം പ്രസംഗിക്കാൻ പറ്റിയില്ല. ഞാൻ നീണ്ട പ്രസംഗമായിട്ടാണ് വന്നത്, തോടാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഇവിടെ ദൂത ദൈവം തന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. 25 വർഷം ബ്ലോക്കായ നന്മകൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവം നടത്തി കൊടുത്തെങ്കിൽ ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ കയ്യടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞു, കയ്യടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞു, കയ്യടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞു. 25 വർഷം ബ്ലോക്കായ നന്മകൾ കൈ അടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞു. ഇന്ന് നിന്റെ വിടുതലിന്റെ പകല, കെട്ടുകൾ പൊട്ടുന്ന പകല, അന്ധകാര വ്യാപാരങ്ങൾ അഴിയുന്ന പകല, പരിസരം മറന്ന് ആരാധിച്ചു, തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു. റീബല മൗഢമലക്ഷ സമ്പർക്കലാതലെ പോരാ 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 പോരാ. ഓ റീഖ റമ്പല ബൗഡെ ഇലക്കലാതല റോഡി ദലാതല രക്ഷസേ. യെസ്, ഓ ശ്രീബല ബൗഡ കമ്പല ബൗഡ ജാലക്കാല. പരശുധർമ്മ പറയുന്നു, ബ്ലോക്കായി ചില നന്മകൾ ഇന്ന് ദൈവം തിരിച്ചരിക. കോടതിയിൽ ബ്ലോക്കായത്, കേസിൽ ബ്ലോക്കായത്, നാട്ടുകാരെ ബ്ലോക്കാക്കിയത്, വീട്ടുകാരെ ബ്ലോക്കാക്കിയത്, ഒരിക്കലും കിട്ടത്തിന് കഴിഞ്ഞ് തഴഞ്ഞത്, ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ ദൈവം മടക്കി തരിക. എത്ര വർഷം പഴകിയാലും ഇന്ന് മേലെ യേശുവിന്റെ നാമത്തിൽ ഓരോ റബലാർ അവിടെ ജല ജല ശ്രദ്ധിച്ച്. തലമുറ മാത്രമാണോ കിട്ടിയത്, ബ്ലോക്കാതെ മാത്രമാണോ കിട്ടിയത്? അല്ല, ഇടങ്കിണി അങ്ങോട്ട് കൊടുത്തപ്പോൾ ദൈവം തീരുമാനിച്ചു, ഞാൻ ആർക്കും കടക്കാരനല്ല, ഞാൻ ആർക്കും ബാധ്യതയല്ല, എനിക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. 40 വർഷം 30 ലക്ഷം പേർക്ക് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ അവനൊരു കൂടാരത്തിൻ്റെ വാതുക്കൽ, മഞ്ഞിൻ്റെ അകത്ത്, ഫ്രിഡ്ജില്ലാത്ത കാലത്ത് ഫ്രീസറിൻ്റെ അകത്ത് മഞ്ഞ പൊഴിച്ചു. ആദ്യം മഞ്ഞ്, മേളിൽ മഞ്ഞ, വീണ്ടും മഞ്ഞ്, പൊടി പിടലാതെ തലമുറയ്ക്ക് 40 വർഷം സ്വർഗത്തിലെ ദൂതന്മാർ ഭക്ഷിക്കുന്ന മഞ്ഞ കൊടുത്തെങ്കിൽ ഇന്ന് മുതൽ ആരാധിക്കുന്ന ദൈവത്തിന് പൈതലേ, നീ ദൈവത്തെ മാനിക്കാൻ തുടങ്ങിയാൽ അതിന്റെ 10,000 മടങ്ങ് കൈ അടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞ്. ഒരു ദൂതുകൂടെ പറയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ നൽകിയാണ്. അബ്രഹാമിന്റെ വാഗ്ദത്തെ സന്തതിയാണ് ഇസഹാക്ക്, ഇസഹാക്കിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. എന്നാ പ്രോഗ്രാമിൽ ഇല്ലാത്ത ഇഷ്മായേൽ വന്നു, അവനെ തഴഞ്ഞോ, അവനെ തഴഞ്ഞോ ദൈവം? ഇല്ല, കേട്ടോണം. ഒരമ്പിൻപാട് ദൂരെ
കുഞ്ഞിനെ ഇട്ടിട്ട് ഹാങ്കർ കരഞ്ഞു നിലവിളിച്ചു. അടുത്ത വാക്യം, ദൈവം ബാലന് നിലവിളി കേട്ട് മരുഭൂമിയിൽ ഒരു നീരുറവ തുറന്നു. ഓ റബലതല റബലതല റൗഡതല രക്ഷസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നോക്കിയേ. ഒരു തുള്ളി വെള്ളം വീണാൽ രണ്ട് തുള്ളി വെള്ളം ആമേൻ. ഒരു തുള്ളി വീണാൽ രണ്ട് തുള്ളി താഴോട്ട് താഴുന്ന ആ മരുഭൂമിയിൽ ദൈവം ബാലന് വേണ്ടി ഉറവ തുറന്നു. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ആളുകൾ വന്നോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കേ. ദൈവം ഉറവ തുറന്നു, ശ്രദ്ധിക്കണേ. കുഞ്ഞു കരഞ്ഞപ്പോഴാണ് ഉറവ തുറന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യം പറയുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോണേ, ഹാഗറിന് വേണ്ടി കുഞ്ഞിന് വേണ്ടി തുരുത്തിയിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലായി ഈ വെള്ളം അതേ നേരം നിലനിൽക്കത്തില്ലെന്ന്. അബ്രഹാം തുരുത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹാഗർ ചെല്ലാൻ സാധ്യതയുള്ള സ്ഥലത്ത് ദൈവം ഓർമ്മ അവിടെ തുറന്നു. ശ്രദ്ധിച്ച്, നിങ്ങൾ വിചാരിക്കും ഈ ഉപാസ പ്രാർത്ഥനയ്ക്ക് വന്ന് കരഞ്ഞപ്പോഴാ ദൈവം വഴി തുറന്നെന്ന്. അല്ല ആന്റി, ദൈവം തുറന്നു വെച്ചിരിക്കുക, നിന്റെ കണ്ണിനത് മറച്ചു വെച്ചിരിക്കുക, ഉറവ തുറന്നു വെച്ചിരിക്കുക. ഉറവ തുറന്നല്ല, ഉറവ കണ്ടെന്ന, നേരത്തെ തുറന്നു വെച്ചിരിക്കുക. നീ കാണാൻ കഴിയാതെ ശത്രു അടച്ച ചില ഉറവകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ അകത്തേക്ക് അത് തുറന്നു വരിക. നിന്റെ അകത്തേക്ക് ഓറവ ദൈവം തുറക്കുക. അബ്രഹാമിന്റെ തലമുറകളെ മാനിച്ച പോലെ തന്നെ ഇസ്മായേലിനെയും തലമുറയെയും ദൈവം മാനിച്ചു. വിശ്വാസത്തിന്റെ അപ്പോസ്തലരിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട് ദൈവം തഴഞ്ഞില്ല. ശ്രദ്ധിച്ചു കേട്ടോണം, മേളിലുള്ള വെള്ളത്തിന് ഉറവ തുറന്നപ്പം തന്നെ ഒരു വൃക്ഷം പോലുമില്ലാത്ത, ഒരു ചെടി പോലുമില്ലാത്ത ഉണങ്ങി വരേണ്ട നിലത്തിന്റെ അടിയിൽ, മരുഭൂമിയുടെ അടിയിൽ ദൈവ എണ്ണയുടെ ഉറവ തുറന്നു. പിടികിട്ടില്ലല്ലേ, കുടിക്കാൻ മേളിൽ വെള്ളം, അടിയിൽ എണ്ണയുടെ ഉറവ. പിടികിട്ടിയ സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ, മസ്കറ്റിലും ദുബായിലും ദോഹയിലും സൗദിയിലും എവിടെയൊക്കെ മരുഭൂമിയുണ്ടോ അതിന്റെ അടിയിൽ ഉറവ തുറന്നു ദൈവം. സാറേ, ആയിരക്കണക്കിന് വർഷമായി ഇത്രയും നാൾ കോരിയിട്ടും പെട്രോളിന്റെ ഉറവ തിന്നില്ല, അത് കൂടിക്കൂടി വരിക. എണ്ണയുടെ വില കൂടുന്നില്ല, കാരണം ഇഷ്ടംപോലെ കോരിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഗവൺമെന്റ് കൂട്ടുന്നുള്ളൂ ടാക്സി വെച്ച്, അവിടെ ഫ്രീ ആയിട്ട് കിട്ടുവാ. പിടികിട്ടുന്നുണ്ടോ? ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടും ഇസ്മായേലിന് മേളിൽ തുറന്ന ഉറവ താഴെ ദൈവം തുറന്നു. കാലേബിന്റെ
കാലേബിന്റെ മകള് പറഞ്ഞു, എനിക്ക് മേലുറവയും കീഴുറവയും തരണമെന്ന്. ദൂത് കേട്ടോ, കാണുന്ന മേഖലയിലും കാണാത്ത മേഖലയിലും നിനക്ക് വേണ്ടി ഇന്ദു മകൾ ദൈവം വഴി തുറക്കുക. കയ്യിലെ ചുരങ്ങ സ്വാതന്ത്ര്യം പറ. ഓ റബല ദല റൗഡ റബല റൗഡ റിക്ക റമ്പ റൗഡ ജലാദല രക്ഷസ്. കയ്യിലെ ചുരങ്ങ സ്വാതന്ത്ര്യം പറ. കാണുന്ന മേഖലയിലും കാണാത്ത മേഖലയിലും ദൈവം പ്രവർത്തിക്കുക. ടൈം അപ്പാന്ന് ഇവിടെ കാണിച്ചിരിക്കുക. പക്ഷെ എനിക്ക് നിർത്താനുള്ള ആമേൻ പ്രേരണയില്ല. പക്ഷെ നമ്മുടെ ദേവദാസനോട് വന്നിട്ടുണ്ട്, എല്ലാം ചന്തമായി നടക്കണം. പക്ഷെ ഒരു ദൂതൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക. ഈ 21 ഡേയ്സിൽ ലാസ്റ്റ് ദൂത കേട്ടോണം. ദൈവം പറയുകയാണ് ഹാഗറിനോടെ, ബാലിനെ താങ്ങി എഴുന്നേപ്പിച്ചോളാൻ, താങ്ങി എഴുന്നേപ്പിക്കാൻ, താങ്ങി എഴുന്നേപ്പിച്ചോളാൻ. തളന്ന് കിടക്കുന്ന ചിലത് ഇന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. തളന്നു പോയ ചിലത് ഇന്ന് വളർക്കാലം യേശുവിന്റെ നാമത്തിൽ ചാടി എഴുന്നേൽക്കാൻ പോകുകയാ. താങ്ങി എഴുന്നേൽപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ. റിലീസ് യേശുവിന്റെ നാമത്തിൽ. ദൈവശക്തി വ്യാപരിക്കട്ടെ. കയ്യിൽ ചോറക്ക ആരാധിക്ക. നിർത്തുകയാണേ, ഒറ്റ ബാക്കി നിർത്തുക. ദൃശ്യമണ്ഡലത്തിലും അദൃശ്യമണ്ഡലത്തിലും, നീ കാണുന്ന മണ്ഡലത്തിലും കാണാത്ത മണ്ഡലത്തിലും, ഇസ്മായിലിന് വേണ്ടി കാണുന്ന മണ്ഡലത്തിൽ മേലിൽ ഉറവ തുറന്നു. സ്തോത്രം. കീഴിൽ എണ്ണയുടെ ഉറവയും തുറന്നു. ഒറ്റ ഇസ്മായിലിന്റെ സന്തതി പോലും ആഹാരമില്ലാതെ അലയുന്നില്ല. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവത്തിന്റെ വാഗ്ദത്ത ഉള്ളിടത്തോളം കാലം നീ ടെൻഷൻ പിടിക്കണ്ട, നീ വറി ചെയ്യണ്ട, നീ നിലവിളിക്കണ്ട, ഉറങ്ങാതെ കിടക്കണ്ട, നീ കൈനീട്ടണ്ട, നീ കുത്തി മറിയണ്ട. ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ നീ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കേശുവിന്റെ നാമത്തിൽ. ഗായക സംഘം പാട്ട് പറഞ്ഞതിന് മുമ്പായി എനിക്കൊരു വിടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഈ സമാപന രാത്രിയിൽ സമാപന പകല് ദൈവം പറയുന്നു, ഒന്നുകൂടെ പറഞ്ഞു നിർത്തുക. 5 അപ്പവും 2 മീനും ഒരു കൊച്ചൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിനെ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ 11 കൊട്ട നിറച്ചെടുത്തു. ഇന്നിപ്പോൾ നിങ്ങൾ വിടുന്ന് പോകുമ്പോൾ നിറഞ്ഞ കൊട്ടയും പാട്ട് പോകും. നിറഞ്ഞ ഹൃദയവും നിറഞ്ഞ വയറും ആമൻ നിറഞ്ഞ ആത്മീയ അനുഭവങ്ങളും പരിശുദ്ധന്മാരുടെ വരങ്ങളും ഫലങ്ങളും നിങ്ങൾക്ക് ദൈവം തരും. ശ്രദ്ധിച്ചു കേട്ടോ, നഷ്ടപ്പെട്ട അന്യഭാഷ ഇന്ന് പോലും മടങ്ങിത്തരും. നഷ്ടപ്പെട്ട വെളിപ്പാട് മടക്കി കിട്ടും. നഷ്ടപ്പെട്ട ദർശനം ദൈവം മടക്കിത്തരും. നഷ്ടപ്പെട്ട രോഗശാന്തി ദൈവം മടക്കിത്തരും. നഷ്ടപ്പെട്ട ആരോഗ്യം ദൈവം മടക്കിത്തരും. നഷ്ടപ്പെട്ട തലമുറ ദൈവം മടക്കിത്തരും. നഷ്ടപ്പെട്ട സഭ ദൈവം മടക്കിത്തരും. റബ റബ നിന്നോടുള്ള ദൈവത്തിന്റെ ദൂത, രണ്ടു കരം ഉയർത്തി പിടിച്ചാട്ടെ. രണ്ടു കരവും ഒരു വിഷയം കൈ ശരിക്കും ഉയർത്തി പിടിക്കുക. സനുഷ്പാഷ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചാട്ടെ പാസ്റ്റർ. ജീസസ് Hallelujah, Hallelujah. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ അനുഗ്രഹീത നിമിഷത്തിൽ കേൾപ്പിച്ച വചനത്തിന്റെ ചിന്തകളും ദൈവിക ആലോചനയുടെ നിവർത്തീകരണം ഈ ജനത്തിന്മേൽ അടിപ്പെട്ടു വരട്ടെ. കർത്താവ്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പേർ ചൊല്ലി വിളിക്കുന്ന അങ്ങയുടെ ആ സാന്നിധ്യം
ഈ നിമിഷം ജനത്തിന്മേൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കേട്ട വചനത്തിന്റെ പ്രവചനത്തിന്റെ നിവർത്തീകരണം ജനത്തിൽ വെളിപ്പെട്ടു വരട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ. നിരാശപ്പെട്ടിരിക്കുന്നവർ ആശ്വാസം പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ജനത്തിന്മേൽ സകല വിടുതലുകളും ഞങ്ങൾ ദൈവദാസന്മാർ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. വലിയ അത്ഭുതം നടക്കട്ടെ. ലൈവിൽ വീക്ഷിക്കുന്നവരുടെ മേലും ആ വിടുതൽ വ്യാപരിക്കട്ടെ. മഹത്വം അങ്ങെടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. കെട്ടുകൾ കർത്താ പൊട്ടിക്കും. ഓർമ്മ ദൈവം തുറക്കും. പുതിയ ഓർമ്മ നിങ്ങൾ കാണും. മേലുറവയും കീഴുറവയും ദൈവം തുറക്കാൻ പോകുകയാണ്. ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ചെന്നെ വാഴി നടത്തും വാഴിയോർക്കും അവനാളികളിൽ വാലങ്കൈ പിടിച്ചെന്നെ വാഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരാവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരാവൻ തുടയ്ക്കും. വാഗ്ദത്തം യേശു കണ്ണുനീരാവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരാവൻ തുടയ്ക്കും. രോഗങ്ങളാ നീ വലയുകയോ ഭാരങ്ങളാ നീ തളരുകയോ. രോഗങ്ങളാ നീ വലയുകയോ ഭാരങ്ങളാ നീ തളരുകയോ. അടിപ്പിണരാലവൻ സൗഖ്യം തരും വാചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാലവൻ സൗഖ്യം തരും വാചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല യേശു കണ്ണുനീരാവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരാവൻ തുടയ്ക്കും. ഹല്ലേലൂയ ഷാപുര ബബ 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 ഹല്ലേലൂയ ഓറദ സാന്തുര ഗരഗ ഗരഗ നല്ല തുണയായവൻ ഓറു ബബ ബബ ഷാന്തര ഗരഗ